നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ദ്രവബലങ്ങൾ അഥവാ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. എന്തെന്നാൽ നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നമുക്കറിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് എവിടുന്നാണ്? അതെ, ജലത്തിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത്. അതായത് ജലത്തിന്റെയും മറ്റ് ദ്രവങ്ങളുടെയും പല സവിശേഷതകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവയിൽ നിന്നും വളരെ ഉപയോഗപ്രദമായ വൈദ്യുതി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പാഠഭാഗം നോക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്നതിന്റെ ഉള്ളടക്കം: ഒന്ന്, ചില നിരീക്ഷണങ്ങൾ; രണ്ട്, പ്ലവക്ഷമ ബലം അഥവാ ബ്യുവൻസി; മൂന്ന്, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ; നാല്, ആർക്കിമിഡീസ് തത്വം അഥവാ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ; അഞ്ച്, പ്ലവനം അഥവാ ഫ്ലോട്ടേഷൻ; ആറ്, നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ ചില ഇംഗ്ലീഷ് പദങ്ങൾ. ചില നിരീക്ഷണങ്ങൾ. നമുക്കറിയാലോ, ഒരു കപ്പല് അല്ലെ ഒരു തോണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ജലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അതൊരിക്കലും താഴോട്ട് പോയില്ല. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന്? വളരെ കനം കൂടിയ കപ്പലാണെങ്കിലും അത് താഴോട്ട് പോവാണ്ട് എങ്ങനെയാണ് ജലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്? അതേപോലെ അതാ ഇവിടെ നോക്കൂ, ഒരു ചെറിയൊരു കുപ്പി, അത് ജലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പിന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മളിപ്പോ കിണറില് വെള്ളം എടുത്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പൊ കിണറിൽ വെള്ളം എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഇതിപ്പോ കിണറാണെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവും, ഇത്ര വെള്ളം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോ ഇതാണ് നമ്മുടെ കിണര്. അപ്പോ ഇത്ര ഇത്രയുണ്ടെന്ന് വിചാരിക്കും. അപ്പോ ഞാന് ഈ ബക്കറ്റ് ഇതിനകത്ത് ഇടുമ്പോ ബക്കറ്റ് ആദ്യം കുറച്ച് കനം ഉണ്ടാവും, പക്ഷെ ബക്കറ്റ് താഴോട്ട് പോയി വെള്ളത്തിനകത്ത് ബക്കറ്റ് എത്തുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒട്ടും കനം ഇല്ലാത്തതുപോലെ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ കിണറുള്ളവര് ഇതൊന്ന് ചെയ്തു നോക്കുക. എന്താന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് ബക്കറ്റ് പോയി കഴിഞ്ഞാൽ അതിന്റെ കനം മൊത്തവും കുറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും. ഇതും എന്തുകൊണ്ടാണെന്നുള്ളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് പഠിക്കാം. പ്ലവക്ഷമ ബലം അഥവാ ബ്യുവൻസി. നമ്മളിപ്പോൾ ഇത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഈ നീല കാണുന്നത് മൊത്തവും വെള്ളമാണ്. അതിനകത്ത് ഞാനൊരു ബോൾ എടുക്കുകയാണ്. ഈ ചുവന്ന മഷിയിലുള്ളതാണ് നമ്മുടെ ബോൾ. എന്നാ നമുക്കറിയാം, കുറച്ചു നേരം മുമ്പ് പറഞ്ഞതുപോലെ ഇതിനകത്ത് വെള്ളത്തിനകത്താണ് അഥവാ ഏതെങ്കിലും ഒരു ദ്രവത്തിനകത്താണെങ്കിൽ ഇതിന്റെ കനം, ബോളിന്റെ കനം സാധാരണ ഉള്ളതിനേക്കാളും കുറവായിരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ജലം അഥവാ ദ്രാവകം മുകളിലോട്ട് ഒരു ബലം ഇതിന് കൊടുക്കുന്നുണ്ട്. ആ ബലത്തെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുക. അതിനെ ഞാനിവിടെ FB എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അതേപോലെ നമുക്കറിയാലോ, ഗ്രാവിറ്റി കാരണം താഴോട്ട് അതിന്റെ കനം കാരണമുള്ള ഒരു ബലമുണ്ട്. അതിനെ ഞാൻ FG എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ നമുക്ക് എത്രയാണ് മൊത്തത്തിലുള്ള പ്ലവക്ഷമ ബലം എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിൽ എത്രയാണോ നമുക്ക് നമുക്ക് അളന്ന് നമ്മളിപ്പോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ എത്രയാണ് ഈ ജലത്തിനകത്ത് ഇരിക്കുമ്പോൾ ഇതിന് ഉള്ള കനം. അപ്പൊ അതൊരു കുറഞ്ഞ കനമായിരിക്കും. അതിന് ഞാന് W വാട്ടർ എന്ന് പറയുകയാണ്. അപ്പൊ ഈ കുറഞ്ഞ കനം എത്രയായിരിക്കും മൊത്തത്തില്? FG ിൽ നിന്നും FB കുറച്ചാൽ
ഇതിന്റെ ജലത്തിലുള്ള കനമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ജലത്തിലുള്ള കനം നമുക്ക് അളക്കാൻ പറ്റും. പിന്നെ എഫ് ജി എന്ന് പറയുന്ന സാധാരണയുള്ള അതിന്റെ കനമാണ്, അതും നമുക്ക് അളക്കാൻ പറ്റും. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലവക്ഷമ ബലമായ എഫ് ബി അളക്കാം. എങ്ങനെയാണ്? പ്ലവക്ഷമ ബലം മുകളിലോട്ടാണ് എപ്പോഴും ഉണ്ടാവുക. അത് ഒരു വസ്തുവിന്റെ കനം കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തു ഏതെങ്കിലും ഒരു ദ്രാവകത്തിനകത്ത് മൊത്തമായോ അതോ കുറച്ചെങ്കിലോ ദ്രാവകത്തിനകത്തുണ്ടെങ്കിൽ അതിന് മുകളിലോട്ട് ഒരു ബലം അനുഭവപ്പെടും. ഈ ബലത്തിന്റെ പേരാണ് പ്ലവക്ഷമ ബലം. അടുത്തത്, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എങ്ങനെയൊക്കെയാണ് പ്ലവക്ഷമ ബലം കൂടുന്നത് കുറയുന്നത്, ഇതൊക്കെ നമുക്ക് പഠിച്ചു നോക്കാം. അതായത്, ഒന്നാമത്തേത് സാന്ദ്രത. സാന്ദ്രതയുടെ ഇംഗ്ലീഷ് പദം എന്താണെന്ന് അറിയോ? ഡെൻസിറ്റി. അതായത്, ഞാൻ ഒരു ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. ഞാൻ രണ്ട് കുപ്പി എടുത്തു. ഒന്നില് ഞാൻ വെള്ളം എടുക്കുവാണ്, വെള്ളം, വാട്ടർ. രണ്ടാമത്തേതില് ഞാൻ കെറോസിൻ ആണ് എടുക്കുന്നത്, അഥവാ എണ്ണ, കെറോസിൻ. ഇത്രയും വെള്ളമാണ്, ഇത്രയും മണ്ണെണ്ണയാണ്, കെറോസിൻ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഒരു വസ്തു, ഇവിടെ ഒരു വസ്തു ഉണ്ട്, എൻ്റെ ഒരു ക്യൂബാണ്. ഈ വസ്തു എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ആദ്യം ഞാൻ ഇത് മുക്കി. അപ്പൊ ഞാൻ നോക്കി, ഞാൻ കഴിഞ്ഞത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ എങ്ങനെയാണ് പ്ലവക്ഷമ ബലം കണക്ക് കൂട്ടുന്നതെന്ന്. അപ്പൊ അത് വെച്ച് ഞാൻ കണക്ക് കൂട്ടി. കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് എത്രയാണ് പ്ലവക്ഷമ ബലം എന്നുള്ളത് ലഭിച്ചു. അത് ജലത്തിന് ലഭിച്ചു, കേറോസിനും ലഭിച്ചു. എന്നിട്ട് ഞാൻ നോക്കിയപ്പം ഇത് ഒരേ അളവിലല്ലായിരുന്നു കിട്ടുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ രണ്ട് ജലം ദ്രാവകം മാറിയപ്പോൾ അതിനനുസരിച്ച് പ്ലവക്ഷമ ബലവും മാറുകയുണ്ട്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എങ്ങനെയാണ് ഇത് മാറിയതെന്ന് വെച്ചാല്, ഈ ജലത്തിൻ ഈ ദ്രാവകത്തിന്റെ സാന്ദ്രത മാറുന്നതിനനുസരിച്ച് ഈ പ്ലവക്ഷമ ബലം മാറും. അപ്പൊ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുവോ കുറയോ? സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലവും കൂടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ഒരേ അളവിൽ ഒരു സാധനം നമ്മൾ ജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സാന്ദ്രതയുള്ള വസ്തുവാണെങ്കിൽ കൂടുതൽ ബലം മുകളിലോട്ട് അനുഭവപ്പെടുമെന്ന് സാരം. അടുത്തത് എന്തിനാണ് ഇത് അടുത്തത് ഏതാണ് സ്വാധീനിക്കുന്നത്? അതെ, വ്യാപ്തം. അതായത്, ഞാനിവിടെ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്, ഞാൻ ഒരു പരീക്ഷണം കൂടി ഇവിടെ ചെയ്യാൻ പോവാണ്. ഞാൻ ഒന്നുകൂടി ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം, ഏതോ ഒരു ദ്രാവകം എടുത്തു, വെള്ളമാണെന്നില്ല, ഏതോ ഒരു ദ്രാവകം എടുത്തു. എന്നിട്ട് നേരത്തെ ആ വസ്തുവും കൂടി എടുത്തു. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വേറൊരു വസ്തുവും കൂടി എടുത്തു. എന്നിട്ട് ഈ വസ്തുവിന്റെ വ്യാപ്തം, ഈ വസ്തുവിന്റെ വ്യാപ്തമാണ് കൂടുതൽ, ഈ വസ്തുവിന്റെ വ്യാപ്തം കൂടുതലാണ്, ഈ വസ്തുവിന്റെ വ്യാപ്തം കുറവാണ്. എന്നിട്ട് ഞാൻ ആദ്യം ഇതെടുത്തിട്ട് പ്ലവക്ഷമ ബലം കണക്ക് കൂട്ടി, ഇത് ഇട്ടിട്ട് ഇതിൽ കിട്ടുന്ന പ്ലവക്ഷമ ബലവും കണക്ക് കൂട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചാൽ, ആദ്യം ചെറിയ വസ്തു ഞാൻ ഇട്ടപ്പോൾ ഉണ്ടായ പ്ലവക്ഷമ ബലം കുറവായിരുന്നു. അതായത്, വസ്തുവിന്റെ നമ്മൾ
ജലത്തിൽ അഥവാ ദ്രാവകത്തിൽ ഇടുന്ന വസ്തുവിന്റെ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ഫലം കൂടുന്നു. നമ്മളുടെ ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളുടെ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ഫലം കൂടും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ വ്യാപ്തം കൂടുന്നതിനനുസരിച്ചും പ്ലവക്ഷമ ഫലം കൂടുന്നുണ്ട്. അടുത്തത് ആർക്കിമിഡീസ് തത്വം അഥവാ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇതെന്താണെന്നുള്ളത് ആദ്യം ഞാൻ ഒരു പ്രാവശ്യം വായിക്കാം. ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമുള്ള ഒരു നിയമമാണിത്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, ഇവിടെ കണ്ടു ഒരു വസ്തു, ഈ വസ്തു ഭാഗികമായി ഈ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുകയല്ലേ. അതെ, അപ്പോൾ ഇങ്ങനെ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലം, അതിൽ അനുഭവപ്പെടുന്ന മുകളിലോട്ട് അനുഭവപ്പെടുന്ന ഒരു ബലമുണ്ട്, ആ ബലമാണ് പ്ലവക്ഷമ ഫലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന്, വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ദ്രവം ഏതാണ്? ഇതല്ലേ, ഇത്രയും സ്ഥലമാണ് വസ്തു ദ്രവത്തിൽ നിന്നും എടുത്തിരിക്കുന്നത്, ഇത്രയും സ്ഥലം. അപ്പൊ അതേ സ്ഥലത്തിലുള്ള ഇത്രയും സ്ഥലം വി ഐ എന്നാണ് അതിന്റെ വ്യാപ്തത്തെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേ വ്യാപ്തമുള്ള ജലം നമ്മൾ എടുക്കും, ഇത്ര തന്നെ വ്യാപ്തമുള്ള, അതായത് ഈ വസ്തു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥലത്ത് ജലമായിരുന്നില്ല, അഥവാ ദ്രാവകമായിരുന്നില്ല. അപ്പൊ ആ ദ്രാവകമാണ്, ആ ദ്രാവകം അത്രയും സ്ഥലത്തുള്ളത് നമ്മൾ എടുക്കുക. അപ്പൊ ഈ ദ്രാവകത്തിന്റെ കനം എത്രയാണ് അഥവാ ഈ ദ്രാവകത്തിന്റെ ഭാരം എത്രയാണ്? ആ ആ ഭാരമായിരിക്കും ഇവിടെ മുകളിലോട്ട് ലഭിക്കുന്ന ബലം അഥവാ പ്ലവക്ഷമ ബലം. മനസ്സിലായോ? അഥവാ അതായത് വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും വസ്തു അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. വളരെ എളുപ്പമായിട്ടുള്ള ഒരു തത്വമാണ് ഇത്. അടുത്തത് പ്ലവനം അഥവാ ഫ്ലോട്ടേഷൻ. ഇവിടെ ഒരു വസ്തു ജലത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഇപ്പൊ ഞാനിവിടെ ഒരു ഈ വെള്ളം, ഇത്രയാണ് ഇത് വെള്ളം ഉള്ളത്, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ വസ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആർക്കിമിഡീസ് തത്വത്തിൽ നിന്നും എന്താ പഠിച്ചത്? പ്ലവക്ഷമ ഫലം എത്രയാണ്? വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. അപ്പൊ ഇവിടെ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരം എത്രയാണ്? അതായത് ഇത്രയും വ്യാപ്തമാണ് വസ്തു ജലത്തിൽ നിന്നും എടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും തന്നെ വ്യാപ്തം ഉള്ള ജലത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത്ര ജലം, ഇത് മൊത്തവും ജലമാണ്, ഇങ്ങനെ ഇത് ഇതേ ഷേപ്പിലുള്ള, ഇപ്പൊ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇതിനെത്രയാണോ ഭാരമുള്ളത്, ഇതിനെത്രയോ ഒരു ഭാരമുണ്ട്, ആ ഭാരം ഇതിനിങ്ങോട്ട് ലഭിക്കും. ഇനി ഈ വസ്തുവിന്റെ മൊത്തം ഭാരം, ഈ വസ്തു സാധാരണ നമ്മള് പുറത്തെടുത്താല്, ജലത്തിന് പുറത്താല് അഥവാ ദ്രാവകത്തിന്റെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഭാരം ഉണ്ടാവുമല്ലോ. ആ ഭാരമാണ് ഈ ഭാരമെങ്കിൽ രണ്ടും കൂടി എന്താവും? ഇപ്പൊ ഇത് FG എന്നാ നമ്മൾ മാറ്റിയത്, പ്ലവക്ഷമ ഫലത്തെ FB എന്നാ മാറ്റിയത്. അപ്പൊ FB യും തുല്യമായ എന്ത് സംഭവിക്കും? മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകത്തില്ല. അതാണ് പ്ലവനം അഥവാ ഫ്ലോട്ട് ചെയ്ത് ഇരിക്കും. അപ്പൊ അത്രയും കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കാതെ, ഇപ്പൊ നമ്മളൊരു ആണി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് പോകും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വസ്തു അതായത് ആണി, അതിന്റെ ഭാരം
വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് താഴോട്ടുള്ള ഭാരമായിരിക്കും കൂടുതൽ. അതുകൊണ്ട് അത് താഴോട്ട് പോകുന്നു. മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാഠമാണ്. അടുത്തത്, നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ ചില ഇംഗ്ലീഷ് പദങ്ങൾ. ഒന്ന്, ട്രാവൽ, സഞ്ചാരം. ട്രാവൽ, സഞ്ചാരം. രണ്ട്, ഗ്ലോ, തിളക്കം. ഗ്ലോ, തിളക്കം. നന്ദി. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി നമുക്ക് കണ്ടുമുട്ടാം.